April 2 വേൾഡ് ഓട്ടിസം ഡേ. ഓട്ടിസം പറഞ്ഞാൽ എന്താണ്? അതൊരു സ്പെക്ട്രമാണ്. സ്പെക്ട്രം എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈ ഫങ്ഷനിങ് ഓട്ടിസം ഉണ്ട്, ലോ ഫങ്ഷനിങ് ഓട്ടിസം ഉണ്ട്. ഈ ഓട്ടിസം കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞാൽ അവരുടെ സോഷ്യൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഏരിയാസാണ് അവർക്ക് കൂടുതലും എഫക്റ്റഡ്. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയുമായിരിക്കാം, പക്ഷെ പ്രകടിപ്പിക്കാൻ അറിയില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, സ്പീച്ച് വളരെ ഡിലേഡ് ആയിരിക്കാം. കൂടുതലും അവരുടെ നീഡ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ പറയും. അതായത് അവർ എന്തെങ്കിലും കാര്യം ആവശ്യമുണ്ടെങ്കിൽ കൈ പിടിച്ചിട്ട്, കെയർ ഗിവറിൻ്റെ കൈ പിടിച്ചിട്ടോ അല്ലെങ്കിൽ ജെസ്റ്റേഴ്സ് വഴിക്കൊക്കെയാണ് കൂടുതലും പറയുക. ഐ കോൺടാക്ട് കുറവായിരിക്കാം, ഒരു സ്ഥലത്ത് ഇരിക്കാൻ സിറ്റിംഗ് ടോളറൻസ് പുവറായിരിക്കാം, അറ്റൻഷൻ സ്പാൻ കുറവായിരിക്കാം. പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും നമ്മൾ ഇതാണ് ഐഡൻറ്റിഫൈങ് ഫീച്ചേഴ്സ്. പക്ഷെ കുട്ടികളിൽ പ്രത്യേകിച്ച് നമ്മൾ ഏകദേശം ഒന്നര വയസ്സ്, രണ്ട് വയസ്സ് പ്രായത്തിൽ തന്നെ ഇതിൻ്റെ സൂചനകൾ കാണും. ഇപ്പം ഇങ്ങനത്തെ സൂചനകൾ എന്തെങ്കിലും കണ്ടാൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്ററോ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിലേക്കോ കൊച്ചിനെ കൊണ്ടുപോകണം. എന്തുകൊണ്ടാണെന്ന്, ഈ കുട്ടികൾക്ക് തെറപ്പി സമയത്തിന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് റെഗുലറായിട്ടുള്ള ഓക്യുപ്പേഷണൽ തെറപ്പി, സ്പീച്ച് തെറപ്പി, ബിഹേവിയറൽ തെറപ്പി, അങ്ങനെ തെറപ്പീസൊക്കെ കൊടുത്താൽ, ഗ്രൂപ്പ് തെറപ്പി എല്ലാം കൊടുത്തു കഴിയുമ്പോൾ കുറേ വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ ഈ വാല്യുബിൾ പീരിയഡ്, അതായത് ആദ്യത്തെ ഫ്യൂ ഇയേഴ്സ് ഓഫ് ലൈഫ് വളരെ വാല്യുബിളാണ് കുട്ടികളുടെ മാറ്റം വരുത്താൻ. അപ്പോൾ തീർച്ചയായിട്ടും ഏതൊരു കുട്ടികൾക്കും ഇങ്ങനത്തെ ഓട്ടിസം ഫീച്ചേഴ്സ് ഉള്ള ലക്ഷണങ്ങൾ എന്തെങ്കിലും കണ്ടാൽ ഏതെങ്കിലും ഒരു സെൻറ്ററിലേക്ക് തീർച്ചയായിട്ടും കൊണ്ടുപോകണം.